നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സോറി, വിഷമിപ്പിക്കുന്ന ഒരു കാര്യാ എനിക്ക് പറയാനുള്ളത്. അല്ല, അതൊരു താൽക്കാലിക വിഷമം മാത്രമാണ്. എന്താ ഡോക്ടർ, എന്താ ഇഷ്യൂ? ഡോക്ടർ, പേടിക്കാനൊന്നുമില്ല. ഇപ്പൊ പല്ലവിയുടെ ആരോഗ്യസ്ഥിതി ഇത്തിരി മോശമാണ്. അതുകൊണ്ട് തൽക്കാലം നിങ്ങളിപ്പോ ഒരു കുഞ്ഞിനു വേണ്ടി ട്രൈ ചെയ്യണ്ട. കുറഞ്ഞത് 2 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഒരു കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇപ്പൊ കുഞ്ഞിനു വേണ്ടി ശ്രമിച്ചാൽ പ്രസവം പ്രയാസമാകും. പ്രസവ സമയത്ത് അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന് വലിയ ആപത്ത് സംഭവിച്ചേക്കാം. ഡോക്ടറെ, ഡോക്ടർ അങ്ങനെ പറയരുത്. എനിക്ക് ഉടനെ ഒരു കുഞ്ഞിനെ വേണം. മോളെ, ഇത് ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്നതിന് ഞാൻ ഇതിനെ വെറുതെ തടസ്സം പറയണം. ഈ റിസൾട്ടുകൾ കണ്ടില്ലേ? ഈ റിസൾട്ടുകൾ നോക്കിയിട്ടാണ് 2 വർഷത്തിനുള്ളിൽ കുഞ്ഞിനു വേണ്ടി ശ്രമിക്കരുതെന്ന് ഞാൻ പറയുന്നത്. ജീവൻ പണയം വെച്ച് അമ്മയാവാൻ ശ്രമിക്കണോ? 2 വർഷം മെഡിസിൻ ഒക്കെ കഴിച്ച് ഇപ്പോഴത്തെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മാറ്റിയെടുക്ക. എന്നിട്ട് ധൈര്യമായി കെയർ ചെയ്ത് പ്രസവിക്കാമല്ലോ. പെട്ടെന്ന് കുഞ്ഞ് വേണമെന്ന ആഗ്രഹത്തിന്റെ പുറത്ത് എന്റെ അഡ്വൈസ് തള്ളിക്കളയരുത്. ഒരു കുഞ്ഞിനു വേണ്ടി ഉടനെ അറ്റംപ്റ്റ് നടത്തരുത്. അത് വിബിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാനത് കരുതിയോളാം ഡോക്ടർ. പല്ലവിയുടെ ആരോഗ്യസ്ഥിതി അനുകൂലമല്ലാത്ത സ്ഥിതിക്ക് 2 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായാൽ മതി. മോള് വിഷമിക്കാതിരിക്കെ. 2 വർഷം കണ്ണടച്ച് തുറക്കുന്നുമ്പേ അങ്ങ് പോകില്ലേ? രണ്ടുപേരും സമാധാനമായിട്ടിരിക്കെ. പ്രിസ്ക്രിപ്ഷൻ ഞാൻ വാട്സപ്പിലിടാം. മെഡിസിൻ എല്ലാം പല്ലവിക്ക് മുടങ്ങാതെ കൊടുക്കണം. ശരി ഡോക്ടർ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഹലോ ഡോക്ടർ, വളരെ ഉപകാരം. എനിക്ക് വേണ്ടി എന്റെ ഭാര്യയോട് കള്ളം പറഞ്ഞതിന് എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ഇതൊന്നും ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ വിപിൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാ ഞാൻ ഇതിന് സമ്മതിച്ചത്. അതെനിക്ക് അറിയാം ഡോക്ടർ. അതെ വിപിൻ, കൂടുതൽ ദിവസമൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ കബളിപ്പിക്കാൻ പറ്റില്ല. അത് ഓർമ്മ വേണം. നിങ്ങളറിയാതെ പല്ലവി വേറെ ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്താൽ നിങ്ങളുടെ ഈ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്നെ ഒരിക്കലും നിങ്ങൾ പ്രതിക്കൂട്ടിലാക്കരുത്. അതൊന്നും ഉണ്ടാവില്ല ഡോക്ടർ, ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി ശരി.
അരയിലെ ചരടോടെ പോയി. ഇതങ്ങനെ അരയിൽ ഓടി പോയത് രാത്രി കിടക്കാൻ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഇനി കിടക്കയിലൂടെ ഓടിപ്പോയതാണ്. പാർവതി, എന്റെ അരയിൽ കിട്ടിയിരുന്ന ആ ചരടില്ലേ, അതിപ്പോ കാണുന്നില്ല. കാണുന്നില്ലേ? എവിടെ? ഞാൻ നോക്കട്ടെ. അയ്യോ, താൻ എന്താ ഈ കാണിക്കുന്നേ? ഞാനൊന്ന് കാണട്ടെ സാർ. വേണ്ട വേണ്ട വേണ്ട, താനിപ്പോ കാണുമൊന്നും വേണ്ട. ഞാനിപ്പോ കണ്ടാൽ എന്താ? ചരടില്ലാന്ന് ഞാൻ പറഞ്ഞല്ലേ, പിന്നെ തനിക്ക് വിശ്വാസമില്ലേ? ഇല്ല, എനിക്ക് ഇത്തിരി വിശ്വാസക്കുറവുണ്ട്. എന്നാലേ താൻ വിശ്വസിക്കണ്ട. അങ്ങനെ വിട്ട പറ്റില്ലല്ലോ. ഞാൻ നോക്കട്ടെ. വിട് പാർവതി, ഞാൻ പറഞ്ഞില്ലേ. പാർവതി മാറി നിക്ക്. അയ്യോ, നിക്ക് നിക്ക് നിക്ക്. എന്താ? അരയില് ചരടില്ലാതെ സാർ പോവണ്ട. അതിന് ചരട് എവിടെ? ചരടൊക്കെ നമുക്ക് പിന്നീട് കെട്ടാം. നീ മാറ. പിന്നീടൊന്നും ആക്കണ്ടേ, ഇപ്പൊ തന്നെ കെട്ടാം. ചരടേ എന്റെ കയ്യിലുണ്ട്, നീ നോക്കി. അത് ശരി. അപ്പോ മുൻകൂറായിട്ട് കൊറേ ചരട് താൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണല്ലേ. ഇതുപോലെ ഇന്നലെ ഒരെണ്ണം കെട്ടിത്തന്നു, അത് കാണാതായപ്പോ ദേ മറ്റൊന്ന്. താനിങ്ങനെ ഒന്നിനു പുറകെ ചരടിങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് ആദ്യം നഷ്ടപ്പെട്ട ചരട് എവിടെയാണെന്ന് തനിക്കറിയായിരിക്കുമല്ലോ. എനിക്ക് എന്റെ അമ്മ കെട്ടിത്തന്ന ആ ചരട് എവിടെയാ പാർവതി? അത് ഒരു കള്ളക്കാക്ക വന്ന് കൊത്തിക്കൊണ്ടുപോയി. സാർ ഇപ്പോ ഈ ചരട് കെട്ട്. ഇനി സാർ എവിടെ വേണമെങ്കിലും പോയിക്കോ. അപ്പോ ആ ചരട് എവിടെയാണെന്ന് താൻ പറയില്ലല്ലേ. ഞാനേ പോയിട്ട് വരട്ടെ, തന്നെ ഞാൻ കാണിച്ചുതരാം. എന്താണെന്ന് ഞാൻ വന്നിട്ട് നിനക്ക് കാണിച്ചു തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.